السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن سبحان الله عما يصفون نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الإخوة والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار اللهم عليك توكلت وإليك أنيب حسبنا الله ونعم المولى ونعم الوكيل ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുണ്ട് എന്ന ഓർമ്മ നിലനിർത്തി മുത്തഖികളായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് രോഗമുക്തമായ ഹൃദയവുമായി മനസ്സുമായി എത്തിച്ചേരുവാനുള്ള മാർഗമാണ് നാം ചർച്ച ചെയ്തിരുന്നത്. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം യോമലായം ഫഴ് മാലും വല ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. സൂറത്ത് ഷുഅറയിലെ ആയത്താണ് വിവരിച്ചത്. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്തൊരു ദിവസം ഉണ്ട്. അന്ന് വിജയിക്കുന്നവരാരാണ്? അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ഹൃദയം സുരക്ഷിത ഹൃദയമായി വന്നു ചേർന്നവരാണ്. അപ്പോൾ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ രോഗമുള്ളവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയില്ല. ആ രോഗങ്ങൾ വരാതിരിക്കാൻ അതിൻ്റെ മുന്നറിയിപ്പാണ് നമ്മൾ സംസാരിച്ചത്. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളൊന്ന് നമ്മൾ പറഞ്ഞത് അസൂയ, റുജിബ് ഞാൻ വലുത് എന്നെനിക്ക് തോന്നൽ, ഖിബർ എന്ന് പറഞ്ഞാൽ വലിപ്പത്തരം, അള്ളാഹുവിന് കൊടുക്കേണ്ട പദവി മനുഷ്യൻ സ്വയം ഉപയോഗിക്കുക. ഈ പരമ്പരയിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ മനസ്സ് ശുദ്ധമാവുക എന്നത് നമ്മുടെ തന്നെ ആവശ്യമാണ്, ഭൗതിക ലോകത്തിലെ തന്നെ ആവശ്യമാണ്. നമ്മൾ ഒരു അവയവത്തിന് രോഗം വന്നാൽ വേഗം അതിൻ്റെ വിദഗ്ധ ഡോക്ടറെ സമീപിക്കും. ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ യഥാർത്ഥ ഹാർട്ടിൻ്റെ രോഗമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഹൃദയ രോഗ വിദഗ്ധനെ സമീപിക്കും. അതിൽ നമ്മൾ ലക്ഷണം അനുഭവപ്പെടുന്നത് പലപ്പോഴും നേരിയ ലക്ഷണം വന്നാൽ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടത് പരിഗണിക്കും. നടക്കുമ്പോഴൊരു കിതപ്പ്, അല്ലെങ്കിൽ മിടിപ്പിലെ സമയ വ്യത്യാസം, ഏത് രോഗമാണെങ്കിലും നാം ഉദ്ദേശിക്കുന്ന രോഗം കേവലം ഭൗതികമല്ല, അത് ആത്മീയം കൂടിയാണ്. ആ രോഗങ്ങളാണ് എണ്ണി പറഞ്ഞ അസൂയയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും താൻപോരിമയും എല്ലാം. ആ പരമ്പരയിൽ നമ്മെ ബാധിക്കാനിടയുള്ള വലിയ രണ്ട് കാരണങ്ങൾ കൂടി, രണ്ട് രോഗങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്ന് ഹവൻ നഫ്സ്. വിശുദ്ധ ഖുർആൻ വല്ലാതെ കൈകാര്യം ചെയ്ത ഹവ എന്ന ഏകവചനത്തിൽ 10 സ്ഥലത്തും അതിൻ്റെ ബഹുവചനമായ അഹ്വാ എന്ന നിലക്ക് 3 സ്ഥലത്തും 13 സ്ഥലങ്ങളിൽ ആ പദം ആവർത്തിക്കുന്നത്. ഇത് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ രോഗത്തിൽ നമ്മൾ ബാധിതരാകും. പിന്നെ നമ്മൾ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് കാര്യമില്ല. അതാണ് ഒന്ന്, ഹവൻ നഫ്സ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ സംഗതിയാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ. അള്ളാഹുവിന്റെ മഖാം, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുകയും അവൻ എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നിരത്തുകയും വനഹ നഫ്സ അനിൽ ഹവ, സ്വന്തം മനസ്സിനെ ഹവയിൽ നിന്ന് തടയുകയും ചെയ്തവനാണ് വിജയിച്ചത്. സൂറത്തു നാസിയാത്തിൻ്റെ അവസാന ഭാഗമാണ്. എന്താണ് ഹവ? ദേഹേച്ഛ എന്ന് നമ്മൾ മലയാളം പറയാറുണ്ട്. എനിക്ക് തോന്നുന്നതനുസരിച്ച് ഞാൻ ജീവിക്കുക,
എൻ്റെ തോന്നലുകളാണ് എൻ്റെ ആത്യന്തികമായ തീരുമാനം. ഈ അവസ്ഥ വരാൻ പാടില്ല. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവന് അവൻ്റെ പടച്ചവനാണ് അവൻ്റെ ഹവ. ഖുർആനിൽ പറയുന്നുണ്ട്, റായിത്ത മനിത്തഹത തൻ്റെ തൻ്റെ ഹവയെ ഇലാഹാക്കിയവനെ കണ്ടില്ലയോ. അപ്പൊ തൻ്റെ തോന്നലുകൾ തൻ്റെ ആഗ്രഹങ്ങൾ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. ഇത്തഹത അവനാക്കി തൻ്റെ ഹവയെ ഇലാഹൻ ഇലാഹാക്കുക, അത് ആത്യന്തികമായ നഷ്ടമാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. ഞാൻ ചലിക്കുന്നത്, ഞാൻ തീരുമാനമെടുക്കുന്നത്, ഞാൻ വിധി പറയുന്നത് എൻ്റെ ഹവക്കനുസരിച്ചല്ല. എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, അവൻ എനിക്ക് പ്രവാചകൻ മുഖേന തന്ന കൽപ്പനകളുണ്ട്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. നമ്മുടെ ഹവ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം മനസ്സ് തോന്നിപ്പിച്ചു തരുന്നതാണ്. നല്ല തണുപ്പുള്ള രാത്രി പുതച്ചുറങ്ങുമ്പോൾ സുബഹി വാങ്ക് കേൾക്കുമ്പോൾ ഉണർന്ന് നമസ്കരിക്കണം എന്നത് ദൈവത്തിൻ്റെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ കൽപ്പന. ഒന്നും കൂടി പുതപ്പ് നേരെയാക്കി ഉറങ്ങുക എന്ന് തോന്നിപ്പിക്കുന്നത് ഹവൻ നഫ്സാണ്. അപ്പൊ ഹവൻ നഫ്സിനെ, ആ മനസ്സിന്റെ തോന്നലുകളെ പിൻപറ്റാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിനെ അതിജയിച്ച് ദൈവസ്മരണ താഴ്ത്തിക്കെട്ടിയാൽ അവൻ പരാജയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച സംഗതിയാണ്. ഒരു സ്ഥലത്ത് പറയുന്നത്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ, അള്ളാഹുവിന്റെ മക്കാമിനെ ഭയപ്പെടുകയും സ്വന്തം ഇച്ഛകളെ തടയണം ഹവയെ പറ്റി. ഫൈനൽ ജന്നത്ത് ഹിയൽ മഹ്വ, അവർക്കുള്ള അവയസ്ഥാനം, അവർക്ക് മടങ്ങിച്ചെല്ലുന്ന സ്വർഗമാണ്. നേരെ മറിച്ച് അതിന് മുമ്പ് പറയുന്നത്, ഇനി ഒരുത്തൻ ഹവയെ പിൻപറ്റിയാൽ ഫൈനൽ ജഹീമ ഹിയൽ മഹ്വ, അവന് ചെന്നെത്താനുള്ളത് നരകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാമൻ തഹാവ ആസറൽ ഹയാത്തുദ്ദുനിയ, അക്രമം കാണിക്കുകയും ഐക ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തവന് ജഹീമാണ് കിട്ടാനുള്ളത്. അവൻ അവന്റെ അടിമയാണ്. അപ്പൊ നമ്മൾ ഹവയുടെ അടിമയാവാതെ അള്ളാഹുവിന്റെ അടിമയാവാൻ ബോധപൂർവ്വം ശ്രമിക്കുക. ഒത്തബ ഹവാ വക്കാൻ അമ്രു ഫുർത്ത, സുഹൃത്ത് അൽക്കൗഫിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ പറ്റി, അവൻ തന്റെ ഹവയെ പിൻപറ്റി അവന്റെ കാര്യം മോശമാണ്. ഒലാ തത്തബിയിൽ ഹവാ അൻ തഴുതിലു, നിങ്ങൾ ഹവയെ എതിൽ നീതി പാലിക്കുന്നതിൽ നിന്നും ഹവയുടെ പിന്നാലെ പോകരുത്, ഹവയെ പിൻപറ്റി അനീതി ചെയ്യരുത്. സുഹൃത്ത് നിസാഖലിംഹുവാദ്, ഒരു കൂട്ടരെ പറ്റി പറയാണ്, അവരോ അവർ നല്ല മനുഷ്യന്മാരായിരുന്നു, അവർക്ക് പിൻതലമുറ വന്നത്, ആ തന്മയൊന്നും പിൻതലമുറ ഏറ്റെടുത്തില്ല. അവരെന്ത് ചെയ്തു, ഖലഫമിൻ ബഅദീൻ ഖൽഫിൻ, അവർക്ക് ശേഷം ഒരു പിൻഗാമികൾ വന്നു, അല്ലാഹു സലാത്ത നമസ്കാരം പാഴാക്കി കളഞ്ഞു. ഈ നമസ്കാരം സമയത്ത് നിർവഹിക്കുന്ന സ്വഭാവം കളയുമ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ അവിടെ കാര്യം കൂടുന്നത് അവയാണ്. അങ്ങനെ ചെയ്തു കളഞ്ഞു. ഒത്ത ഷെഹുവാത്ത്, ഷെഹുവാത്തിനെ പിൻപറ്റി. ഷെഹുവാത്ത് എന്ന ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ തന്നെ, അതും അവയുടെ മറ്റൊരു പദമാണ്. ഷെഹുവത്തിനെ പിൻപറ്റി. അവർ നാളെ കണ്ടുമുട്ടാൻ പോകുന്നത് അതിഭീകരമായ പരാജയമാണ്, നരകമാണ്, നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഒരുപാട് പറയുന്നുണ്ട്. നബി പറയുന്നത്, ബുദ്ധിയുള്ളവനാരാ, അവൻ നാളത്തെ കാര്യങ്ങൾ കണ്ട് ഭാവിയെ ഉദ്ദേശിച്ച് പരലോകം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ പരാജിതനാരാ, വൽ ആജിസു മനിത്തബഅ നഫ്സഹു ഹവാഹു, തന്റെ നഫ്സിനെ ഹവക്കനുസരിച്ച് അല്ലെങ്കിൽ തന്റെ ഹവനെ പിൻപറ്റിയവനാണ്, നഫ്സിനെ ഹവയെ കൊണ്ട് പിൻപറ്റിപ്പിച്ചവനാണ് നഷ്ടകാരി. ഓ തമന്ന അലല്ലാ, എന്നിട്ട് നല്ലത് കിട്ടും വിജയിക്കുന്ന അള്ളാഹിനെ പറ്റി ആവശ്യമില്ലാത്ത വിചാരങ്ങളുമായി നടന്നാണ്. അമ്മാമൻ തഗാവ ആസറൽ ഹയാത്ത തുന്യ, നമ്മൾ ഖുർആന്റെ ആയത്തുകൾ ഞാൻ കൂടുതൽ പരാമർശിക്കുന്നില്ല. ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പ്രവാചകൻ മുഖേന നമുക്ക് പഠിപ്പിച്ചെന്ന് ഖുർആൻ നമുക്ക് തന്നു. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, ഇഖ്തിയാർ വേണോ വേണ്ടേ തീരുമാനിക്കുമ്പോൾ, എന്റെ നഫ്സ് എന്നോട് തോന്നിപ്പിക്കുന്നതല്ല മാർഗദർശന രേഖയാവേണ്ടത്, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്, ഖുർആനാണ്, സുന്നത്താണ്. ഇനി ഇതിന് പരിഹാരവും ഈ അതിനൊരു ഇലാജ് ചികിത്സയും അള്ളാഹു റസൂൽ പറഞ്ഞിരുന്നുണ്ട്. അന്നഹു മൻ ഖലഫ ലിബാദ, അന്നഹു താൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, എന്നെ അള്ളാഹ് സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് ചെയ്യാണ്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദു, അള്ളാഹുവിനെ സൃഷ്ടിച്ച അവൻ ഇബാദത്ത് ചെയ്യാണ്. അതുകൊണ്ട് അവന്റെ കൽപ്പനയായിരിക്കണം എന്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, ഹവയെ ആവരുത് തീരുമാനിക്കുക. രണ്ടാമത്തെ രോഗം, അതി ഗുരുതരമായ രോഗം, കസ്വത്തുൽ കൽബ്, കൽബിന് വരുന്ന ഒരു കാഠിന്യം. നമ്മളത് രോഗമായി കാണുകയോ ചികിത്സ തേടുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെ രോഗം നമ്മുടെ ഹൃദയത്തെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് തന്നെ മനസ്സിലാക്കണം. കസ്വത്ത് എന്ന് പറഞ്ഞാൽ അറബി പദത്തിന്റെ അർത്ഥം ഉറപ്പ് കൂടുക. അത് കസത്ത് കുലൂബും, അവരുടെ ഹൃദയങ്ങൾ കഠിനമായിപ്പോയി. അശദ്ദു ഖസ്വത്തൻ, വേറെ സ്ഥലത്ത് ബമ്പം കഠിനമായിപ്പോയി. അശ്വ മിനൽ ഹിജാറ, കരിങ്കല്ലിനേക്കാൾ കട്ടിയുള്ളതായിപ്പോയി. ഖുർആൻ അത് വളരെ മനോഹരമായി വിരിക്കുന്നുണ്ട്. ഇതെന്താ സംഗതി, എങ്ങനെയാണ് വരുന്നത്? ഒന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞു നോക്കാം. ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബു മിൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവരുടെ ഹൃദയങ്ങൾ കട്ടിയായിപ്പോയി.
മനസ്സിൽ ദൈവസ്മരണമില്ല, പഠിച്ചവനെ പേടിയില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞു. അവർ നഷ്ടം, അവർക്ക് നഷ്ടം, ഭവയിലും അവർക്ക് നഷ്ടം. സൂറത്ത് സുമറിൽ തുമ്മ കസത്ത് കുലൂബുഹും മീൻ ബാധിതാലിക്ക. ബനി ഇസ്രായേലിനെ പറ്റി, മൂസാ നബിയുടെ അനുയായികളെ പറ്റി ഒരുപാട് ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ കൈകാര്യം ചെയ്ത വിഷയം കൂടിയാണത്. അവരെ പറ്റി ഒരു സ്ഥലത്ത് പറയുന്നത്, അവരുടെ ഹൃദയങ്ങൾ കട്ടിയായിപ്പോയി. മീൻ ബാധിതാലിക്ക, അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം, മൂസാ നബി വന്നതിന് ശേഷം, ഫഹിയ കൽ ഹിജാറത്തി, കരിങ്കല്ല് പോലെയായിപ്പോയി. പോരാ, അത് അശദ്ധ കസുവ, കരിങ്കല്ലിനെക്കാളും കട്ടിയുള്ള ഹൃദയമായിപ്പോയി. ബനി ഇസ്രായേലിനെ പറ്റി അള്ളാഹുവിന്റെ പരാമർശമാണ്. അവരെ പറ്റി വേറെ പറഞ്ഞത്, ഇപ്പൊ താല അലൈഹിമുല്ല മതു, കാലം നീണ്ടുപോയി. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ കിട്ടിയ ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആ പ്രവാചകന്മാരുടെ കാലശേഷം ആ അധ്യാപനം അവർ സ്മരിച്ചില്ല, ഓർത്തില്ല. ഓർക്കാതിരിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ കട്ടിയാവുക, ഇത് രോഗമാണ്, ചികിത്സിക്കണം. ചികിത്സയാകും പിന്നീട് പറയാം. താല അലൈഹിമുല്ല മതു, ഇതൊരു കാരണമായി ഈ രോഗം വരാനുള്ളത്. കാലം നീണ്ടുപോവുക, ദൈവസ്മരണയിൽ നിന്ന് നമ്മൾ അകന്നു പോവുക. ഈ താല അലൈഹിമുല്ല മതു എന്ന രോഗം കൊണ്ട്, ഖസ്വത്തുൽ ഖുലൂബ് എന്ന രോഗം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ സ്മരണ പുതുക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു സുബ്ഹാനത്താല തന്നെ നിശ്ചയിച്ച ഒരു സംവിധാനമാണ്. ഒരു സത്യവിശ്വാസി നിർബന്ധമായും ആഴ്ചയിൽ ഒരു ദിവസം അവനെ പറ്റി കേൾക്കുക, അതാണ് ജുമുഅ ഖുതുബ. നമ്മൾ കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞല്ലോ, ജുമുഅ ഖുതുബയുടെ ഉദ്ദേശം ദിക്റുള്ളയാണ്, അള്ളാഹനെ ഓർമ്മിപ്പിക്കലാന്ന്. അത് ഭാഷ മനസ്സിലാവാതെ, ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാവാതെ അറബി കിതാബുകൾ ഓതി പാടി കഴിഞ്ഞ നമ്മുടെ മഹാസ ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിൽ, അതുകൊണ്ട് തന്നെ അവിടെ ഹൃദയങ്ങളിൽ കസ്വത്ത് വരും. ഇന്ന് നമുക്ക് ഖുതുബ കേൾക്കാനില്ല, പള്ളി തുറന്നിട്ടില്ല, ജുമുഅ ഇല്ല എന്ന് പറഞ്ഞാലും ഈ കസ്വത്തിൽ കുലൂബ് എന്ന രോഗം വരാതിരിക്കാൻ ബോധപൂർവ്വം ആഴ്ചയിൽ ദിവസിൽ ഒരു ഖുർആൻ ക്ലാസ്സോ വേണ്ട, ആ ഖുർആൻ അർത്ഥസഹിതം ഓർക്കുകയോ ഒരു പ്രഭാഷണമോ നമുക്ക് അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. അതില്ലെങ്കിൽ ഈ കസ്വത്ത് കുലൂബും ഹൃദയം കട്ടിയായി പോവും. ഈ രോഗമാണ് ബനീ ഇസ്രായേലിലെ അഹ്ലി കിതാബിനെ, മുൻ വേദക്കാരെ നശിപ്പിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. താല അലൈഹിമുല്ല മതു ഫഖസ്വത്ത് കുലൂബും ഖസീറും മുന്നും ഫാസിഖും. അപ്പോൾ അനുയായികൾ, ആ പിന്തലമുറ അധിക പേരും ഫാസിഖുകളായിപ്പോവും, ദുർമാർഗികളായിപ്പോവും, തമ്മാടികളായിപ്പോവും. എല്ലാ ഹറാമും അവർ ചെയ്യും, അള്ളാഹിനെ പറ്റി ഇടക്ക് കേട്ടിട്ടില്ലെങ്കിൽ. ദുഃഖകരമായ സംഭവമല്ലേ പ്രിയമുള്ളവർ, നമ്മുടെ പത്രങ്ങളിൽ കാണുന്ന കുറ്റ കൃത്യങ്ങൾ, കൊലപാതകമാകട്ടെ, സ്ത്രീ പീഡനമാകട്ടെ, ഇപ്പോൾ വല്ലാതെ സംസാര വിഷയമായ സ്ത്രീധന കൊലപാതകങ്ങളാവട്ടെ, നമ്മുടെ ഉമ്മത്തിലെ പേരും നമ്മളതിൽ വല്ലാതെ കേൾക്കുന്നുണ്ട്. കുറ്റവാളികളിൽ നല്ല ശതമാനം, നമ്മൾ അർഹിക്കുന്ന ജനസംഖ്യാനുപാതിക ശതമാനത്തിന് എത്രയോ ഉന്നതയാണ് കുറ്റവാളികളുടെ ശതമാനം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ കസത്ത് കുലൂബ് വന്നു. അതിന് പരിഹാരമായി അള്ളാഹു നിർദ്ദേശിച്ച ദൈവ സ്മരണയുടെ മാർഗങ്ങൾ വേണ്ടത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം ആളുകളും അക്രമികളായിരുന്നു. നബി തിരുമേനി സ്വലാസ്വലം പറഞ്ഞു, ലാ തുക്സിറു കലാമൻ ബിഗൈരി ദിക്രില്ല, അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നും മതപരമായി തന്നെ ആവണമെന്നില്ല, ഒരു ഭക്തിപൂർവമായ ആത്മീയ സംസാരം ഇല്ലാതെ കേവലം ഭൗതികമായ തമാശകളും സംസാരങ്ങളും വർദ്ധിച്ചാൽ ദിക്റുള്ള അവന്റെ മനസ്സിലുണ്ടാവുകയില്ല. അപ്പൊ അവിടെ കാര്യക്കൂടുന്ന രോഗമാണ് കസ്വത്തുൽ ഖുലൂബ്. വ്യക്തമാക്കാം, നമ്മൾ നിരന്തരം വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. വിനോദം പൂർണ്ണമായും ഇസ്ലാം വിലക്കുന്നൊന്നുമില്ല, പക്ഷെ വിനോദത്തിന്റെ പിന്നാലെ പോയി ദിക്റുള്ള, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ അവിടെ നഷ്ടപ്പെടും. അതിന്റെ ഉപകരണങ്ങളല്ലേ ഇന്ന് നമ്മുടെ വിനോദോപകരണങ്ങൾ, നമ്മുടെ ടി വിയും മൊബൈലും ചാനലും കവടെയെല്ലാം എത്തിക്കുന്നത്. ഇവർ ബാങ്ക് കേൾക്കുമ്പോൾ, വളരെ ഹൃദ്യമായ ഒരു സിനിമ, ഒരു സീരിയൽ, ഒരു വിനോദത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ അത് ഓഫാക്കി നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലേ, പിന്തിപ്പിക്കുകയാണോ? കസത്ത് കുലൂപവും ഈ രോഗം നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട് തന്നെ മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളിലൊക്കെ വല്ലാതെ വന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ മദ്രസയില്ല, ദീനീ പഠനമില്ല, അവർ അവരുടെ മൊബൈലിന്റെ പിന്നാലെ പോകുമ്പോൾ വരാൻ പോകുന്ന തലമുറയെ പറ്റി നമ്മൾ ഭയപ്പെടണം. മാതാപിതാക്കൾ പറയുന്നത് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല, അവിടെ ഹൃദയത്തിലേക്ക് കസ്വത്തുൽ ഖുലൂബ് എന്ന രോഗത്തെ മായ്ച്ചു കളയാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ചികിത്സ ദൈവസ്മരണ കേട്ടുകൊണ്ടിരിക്കുക, അതിൽ മുഴുകിക്കൊണ്ടിരിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുക്സിറു കലാമ ബിഗൈരി ദിക്രില്ല, അപ്പൊ ദിക്റുള്ള ഇല്ലാത്ത സംസാരം വർദ്ധിപ്പിക്കരുത്. അതെന്താണ് ദിക്റുള്ള? നമ്മൾ സംസാരത്തിന് ശീലമാക്കി മാറ്റുക. അൽഹംദുലില്ല, സുബ്ഹാനല്ലാഹ്, മാഷാഅല്ലാഹ്, അത് എപ്പോഴും സംസാരിക്കുന്ന സംസാരത്തിൽ വരുന്ന ആളുകൾ നമുക്ക് കാണാറുണ്ട്. നമുക്കതുണ്ടോ? ബോധപൂർവം ഉണ്ടാക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി എന്ന് പറയുന്നത്, ഉണർന്നതും ഉറങ്ങുന്ന ദിക്റുകൾ നമുക്ക് സുന്നത്ത്. ഇൻഷാല്ലാ ഒരു വിഷയമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്, പിന്നീട് വരാം. ഓരോ ഘട്ടങ്ങളിലും ദിക്റ്, വലത്തേക്കാലം മുന്തിക്കുക, അവസരം നിൽക്കുമ്പോൾ, ഇതൊക്കെ ഇല്ലെങ്കിൽ അവിടെ കാറിക്കൂടുന്നത് ഖസ്വത്തുൽ ഖുലൂബ് രോഗമായിരിക്കും. ഖസ്വത്തുൽ ഖുലൂബ് നിങ്ങളെ ബാധിക്കും. ഫൈന അബ്ദൻ നാസി മിനല്ലാഹി തആല അൽ ഖൽബുൽ ഖാസി, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അള്ളാഹുവിന് അകന്നു പോകുന്നവൻ ഈ കഠിന ഹൃദയനാണ് എന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ എന്തെല്ലാം കാരണങ്ങളായി വരും? ഒന്ന്, കസറത്തുൽ കലാം, സംസാരം വർദ്ധിപ്പിക്കുക, തുരുതുരീ വർത്തമാനം പറയുക. അതിൽ അള്ളാഹിനെ പറ്റിയുള്ള വർത്തമാനമോ ദീനിയായതോ
തഖ്‌വ വരണമെന്നില്ല, എങ്കിൽ അവൻ ഈ രോഗബാധിതനാകും. നഖ്തുല്ലുൽ അഹദ്, ഖുർആൻ തന്നെ പറഞ്ഞ കാരണ, കരാറുകൾ ലംഘിച്ചാൽ, കരാർ വാക്ക് പറഞ്ഞ പാലിക്കാതിരിക്കുന്ന ഒരു വിഷയമല്ലാതാകാം. അവന്റെ ഹൃദയത്തിൽ ഖസ്വത്തുൽ ഖുലൂബ് വരും, ഹൃദയ കാഠിന്യം വരും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നാഹും. ബനി ഇസ്രായീൽ പറ്റി തന്നെ അവൻ പറഞ്ഞത്, നമ്മുടെ നമ്മൾ ചെയ്ത കരാറുകൾ അവൻ ലംഘിച്ചപ്പോൾ നാം അവരെ ശപിച്ചു. സബത്ത്, ശനിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഭൗതിക വ്യവഹാരങ്ങൾ മാറ്റിവെക്കാൻ അവരുമായി നാം കരാർ ചെയ്തു, അവർ ലംഘിച്ചു, അവർ ഹൃദയങ്ങൾ കട്ടിയായിപ്പോയി. പിന്നെ തലമുറ പിൻ കാണുന്നത് ബനി ഇസ്രായേലിൽ ഈ ധിക്കാരത്തിന്റെ നടപടി തന്നെയാണ്. അപ്പോൾ അഹദു നഖ്ലുല്ല അഹദ്, കരാർ ലംഘനം, ഇത് ജൂതന്മാരുടെ ഒരു പൊതുമുഖമാണ്, ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്വഭാവം തന്നെയാണ്. തിരുമേനി സല്ലല്ലാഹു കാലഘട്ടത്തിൽ മദീനയിൽ ജൂതന്മാർ കരാർ ലംഘിച്ചതാണല്ലോ ഖന്ദഖ് യുദ്ധവും അവരെ മദീനയിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ കാരണമാകുന്നത്. മറ്റൊന്ന്, ലഹക്ക് ചിരി, പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കണം. ചിരിക്കാൻ പാടില്ല, ചിരിക്കുന്നത് ഹറാമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ നിയന്ത്രണമില്ലാത്ത ചിരിയും ഈ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി അവിഹിതമായത് പറയുന്നതും, ഇത് ഒരാളെ പതിവായി മാറിയാൽ അവൻ്റെ ഹൃദയത്തിൽ ദിക്റുള്ള ഉണ്ടാവുകയില്ല, ഖസ്വത്തുൽ ഖുലൂബ് ഉണ്ടാവും. കസറത്തുല്ലാഹിക്ക് തുമീത്തുൽ ഖൽബ്, അള്ളാഹു റസൂല പറയുന്നത് വല്ലാതെ നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന പ്രകൃതാണ് എങ്കിൽ അത് തുമീത്തുൽ ഖൽബ, ഹൃദയത്തെ മരിപ്പിച്ചു കളയും, കൊന്നുകളയും. അതുപോലെ ലഹവ്, ലഹവ് അർത്ഥശൂന്യമായ വിനോദങ്ങളും തമാശകളും നമുക്ക് അർത്ഥം പറയാം, അതും ഖസ്വത്തുൽ ഖുലൂബിന് കാരണമാകും. മറ്റൊന്ന്, കസറത്തു ദുനൂബ്, പാപങ്ങൾ ധാരാളമാകുക. ചെറിയ തെറ്റൊക്കെ നമ്മളൊക്കെ ചെയ്യും മനുഷ്യന്മാരാ, പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷിക്കുത്തില്ലാതെ അത് പതിവായി ചെയ്യുക, പതിവായി കളവ് വരിക, പതിവായി എന്നെ ഉപയോഗപ്പെടുത്തുക, പതിവായി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അവിടെയും ഖസ്വത്തുൽ ഖുലൂബ് വരും, അള്ളാഹിനെ ഏറ്റവും ദിക്ർ നഷ്ടപ്പെടും. മറ്റൊന്ന്, പിന്നെ കല്ലാ ബറാന അലാ ഖുലൂബിഹിം, സൂറത്തുൽ മുത്തഫിഫീനിലെ നമ്മൾ തജീദ് പഠിക്കുമ്പോൾ പ്രത്യേകം ഓർക്കുന്ന ഒരാളാണ് ഇതല്ലേ, അതിന്റെ അവസാന ഭാഗം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, നിൽക്കട്ടെ അവർ ഹൃദയത്തിൽ കറ പുരണ്ടു പോയി. കറ പുരണ്ടു റാന എന്ന് പറഞ്ഞ റൈ എന്ന് പറഞ്ഞ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്ന, പിന്നെ അത് തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ മായ്ച്ചു കളയാം. അത് ചെയ്തില്ലെങ്കിൽ അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് പുള്ളി, തെറ്റ് നിരം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുന്നു, ഹൃദയം കറുത്തു പോകുന്നു, അത് ഉപമിക്കുന്നത് ഖസ്വത്തുൽ ഖുലൂബാണ്. ശാസ്ത്രീയമായ പരിശോധനയിൽ അവന്റെ ഹാർട്ടിന് കറുത്ത പുള്ളിയുണ്ടോ അല്ലേ, അല്ലാഹു അലം. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ പടച്ചോലെ പേടി ഉണ്ടാകും, നഷ്ടപ്പെടും. അപ്പോൾ നാം പഠിക്കുന്നത് ഖസ്വത്തുൽ ഖുലൂബ് എന്ന രോഗം വരാതിരിക്കാൻ തെറ്റിൽ നിന്ന് പിന്മാ. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു ചികിത്സ അല്ലെങ്കിൽ അതിന് വരാനുള്ള കാരണം, അതില്ലാതിരിക്കാൻ ചെയ്യേണ്ടത് അഖിലുൽ ഹലാൽ, നമ്മുടെ ഭക്ഷണം ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്രയാസമുള്ള സംഗതിയാണ് അല്ലേ, ഇന്നത്തെ അവസ്ഥയിൽ വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അള്ളാഹു നിരോധിച്ച ഭക്ഷണങ്ങൾ, അള്ളാഹു ഇലക്കിയ വരുമാന മാർഗം, അള്ളാഹു ഇലക്കിയ പലിശ, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ഹൃദയ ധമനികളിൽ, രക്തധമനികളിൽ ഒഴുകുന്നത് അള്ളാഹു ഇഷ്ടമില്ലാത്ത രക്തമാണ്. നബുത്തുൻ, അത് ഹറാമിൽ ജനിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയവും അത് ആ രോഗത്തിന് വിധേയമാകും. അതിന്റെ ചികിത്സ പറയുന്നത്, ഒന്ന് അള്ളാഹിനെ പറ്റിയുള്ള ദിക്കറുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, നമ്മൾ ഖുത്ബ ഒരു മാർഗമാണ്, മറ്റു മാർഗങ്ങൾ കണ്ടെത്തുക. തിലാവത്തിൽ ഖുർആൻ മഅ തഫക്കുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഒതുന്ന് പതിവാക്കുക. നമ്മൾ എവിടെയോ ചിന്ത കൊടുത്ത് ഓതി തീർക്കാറുണ്ട്, ഹത്തം തീർക്കാറുണ്ട്, അതുപോലെ ഖുർആനിലേക്ക് ഒരു മനസ്സ് കൊടുത്തുകൊണ്ട് എന്നിട്ട് അർത്ഥം പഠിച്ചുകൊണ്ട് കുറച്ച് മതിയ ദിവസം അത് ഖുർആൻ നമ്മുടെ മനസ്സിലുണ്ട്, അപ്പോൾ അവിടെ പിശാജ് കയറുകയില്ല. ഖലാവുൽ ബത്തിൻ, ഇടക്കിടക്ക് വയറ് ഒന്ന് ശൂന്യമാക്കുക, അള്ളാഹിനെ പറ്റി ഓർക്കാനുള്ള കാരണം പറയുന്നത്, അഥവാ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് ഇടക്കിടക്ക് പതിവാക്കുകയും അമിത ഭക്ഷണം, അമിത ഭോജനം ഉപേക്ഷിക്കുകയും ചെയ്യുക. അമിത ഭോജനം ഉണ്ടാകുമ്പോൾ പലതും വരും, ഉറക്കം വരും, മയക്കം വരും, തടി വണ്ണം വെക്കും അല്ലേ, അപ്പം പഠിച്ചവനോന്മാർക്കും. ഇതൊക്കെ അള്ളാഹിൻ്റെ സ്വയം പഠിപ്പിച്ചെന്നാണ്. മറ്റൊന്ന്, ഖിയാമുല്ലേ, പറഞ്ഞ നമസ്കാരങ്ങൾക്കുപരി വളരെ മിനിമമായിട്ടെങ്കിലും സുബഹിക്കോ അല്പം മുമ്പ് എഴുന്നേറ്റുകൊണ്ടോ ഇശായിൻ്റെ ശേഷമോ ഒരു ഖിയാമുല്ലേ, മൂന്നിറക്കായത്തെങ്കിലും ഒരു ഇറക്കായത്തെങ്കിലും പതിവാക്കുന്ന രീതി. മജാലിസത്തു സ്വാലിഹിൻ, സജ്ജനങ്ങളുമായി ഇരിക്കുക, അത് ഈ രോഗം വരാതിരിക്കാൻ പറ്റാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സംസാര വിഷയം, നമ്മുടെ ഇടപഴകുന്ന ആളുകൾ സജ്ജനങ്ങളാവുക. സുഹൃത്ത് ചീത്ത സുഹൃത്തിനെ കൂട്ടുപിടിച്ചാൽ അതിൻ്റെതാ, എനിക്ക് എന്റെ മനസ്സും അല്ലാതെ കഠിനമായി പോകുന്ന റസൂല്. നോക്കൂ നിങ്ങൾ, അവര് രോഗമുണ്ട് സ്വയം മനസ്സിലാക്കി ചികിത്സ തേടി ചെല്ലുന്നുണ്ട്. ഹാർട്ടിന് ക്ഷീണമുണ്ട് തോന്നിയ രോഗി ഹൃദയരോഗ വിദഗ്ധനെ കാണാൻ പോകുന്നത് പോലെ, എനിക്കിത് ഉണ്ട് എന്ന് മനസ്സിലി ഉപദേശം കേട്ട് എനിക്ക് ആ തകരാറ് കുറച്ചുണ്ട് എന്ന് മനസ്സിലാക്കിയ സഹാബികൾ അള്ളാഹു റസൂലിനെ സമീപിച്ച് സഹായം, എനിക്ക് ഹൃദയത്തിൽ വല്ലാത്ത കടുപ്പ്, ദയ തോന്നുന്നില്ല, തെറ്റ് ചെയ്യാൻ മടിയില്ല, എന്ത് ചെയ്യണം?
അതുകൊണ്ട് റസൂൽ അവന് കൊടുത്ത ചികിത്സ സൗകര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത വിഷയം. നീ പോയിട്ട് എന്റെ മനസ്സിൽ ഓലമാവാൻ, മനസ്സിൽ യതീമിന്റെ മുടി തലോടുക, യതീമിനെ തലോടുക. വാക്കിന്റെ അർത്ഥം യതീം കുട്ടിയുടെ തല നിങ്ങൾ തടവുക എന്ന് തന്നെയാണ്. അതീമിൽ മിസ്കീന, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. പ്രതീക്ഷിക്കാത്ത ചികിത്സാ മരുന്നാണ് അല്ലെ അള്ളാഹുന്റെ റസൂൽ നിർദ്ദേശിച്ചത്. യതീം എന്ന് പറയുമ്പോൾ നോക്കാൻ ആളില്ലാത്ത, പിതാവ് മരിച്ച അല്ലെങ്കിൽ ആശ്രയമില്ലാത്തൊരു കുട്ടി, അവനെ തല തടുക എന്ന് പറഞ്ഞാൽ, മുടി തടുക എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസിൽ വന്നത് നീ അവന്റെ മുടി തടവുമ്പോൾ മുടിയുടെ എണ്ണം എത്രയോ അത്രയും പാപങ്ങൾ പുറത്തു വരുന്നൊക്കെയാണ്. അതിന് നിങ്ങൾ ഭാഷാർത്ഥത്തിൽ തന്നെ എടുത്തോളൂ. അതിലുപരി നമ്മുടെ ഒരാളെ തലോടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം എന്താ? മുടി തടവൻ മാത്രമല്ലല്ലോ, അവനെ ചേർത്ത് പിടിക്കുക, അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. അപ്പൊ യതീമിനെ ശ്രദ്ധിക്കുക. ഞാൻ നാളെ മരിച്ചാൽ എന്റെ മക്കളും ഈ അവസ്ഥയിൽ വരും. അവൻ ഗതി കിട്ടാതെ നടന്നുകൂടാ, അവന് വിദ്യാഭ്യാസം കിട്ടണം, ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം. ഈ ചിന്ത നിങ്ങളിൽ ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ സമസൃഷ്ടി സ്നേഹം മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുമ്പോൾ ആ ഹൃദയത്തിൽ കാഠിന്യം കുറഞ്ഞു പോകും, ആ ഹൃദയത്തിൽ ദൈവസ്മരണ കടന്നു വരും. സ്വഭാവം നമ്മുടെ സ്വഭാവം മാറും. അപ്പൊ യതീമിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതീമിൽ മിസ്കീൻ, വിശക്കുന്നവന് ഭക്ഷണം നൽകുക. കൊറോണ കാലത്ത്, ലോക്ക്ഡൌൺ കാലത്ത് ശ്രദ്ധേയമായ പരിഗണിക്കേണ്ട ഉപദേശമല്ലാതെ നമ്മളെ ഒരു പ്രയാസവുമില്ല. നമുക്ക് ഗവൺമെന്റ് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, പക്ഷെ നമ്മുടെ അയൽവാസി ജോലിക്ക് പോയിട്ടില്ല, ബിസിനസ് മുടങ്ങിയിട്ട് വീട് തുറന്നിട്ടില്ല. അപ്പൊ ആ അടുപ്പിൽ തീ വരാത്ത വീടുകളെ പറ്റി ചിന്തിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് ആദ്യമായി പറയാം. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ഇത് മനുഷ്യന്റെ മനസ്സ് തരുണിമ മൃദുത്വമുള്ളതാക്കി മാറ്റും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്നിധ ഘട്ടത്തിൽ ഖുതുബ ഇല്ല, ജുമുഅ ഇല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രാവശ്യമെങ്കിലും ജുമുഅ പള്ളി തുറക്കപ്പെടുമെന്ന്. അത് നമ്മൾ പരാതിപ്പെടേണ്ടതില്ല. അതിന്റെ ഈ രോഗത്തിന്റെ തീവ്രത കുറയുമ്പോൾ കിട്ടും, നമുക്കതിന് ശ്രമിക്കാം രോഗം നിയന്ത്രിച്ചുകൊണ്ട്. അതുവരെ നമ്മൾ ഈ ബദൽ സംവിധാനം ഖുർആനുമായും ഹദീസുമായും ഇസ്ലാമിക പ്രഭാഷണങ്ങളും ബന്ധപ്പെടുക എന്നതാണ് ഈ ഹസ്വത്തിൽ കുരുതി ഹൃദയത്തിന്റെ രോഗമാണ്. ഈ രോഗം ബാധിച്ച് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ സമ്പത്തും സന്താനവും ഉപകരിക്കുകയില്ല. ഉപകരിക്കുന്നത് ഇല്ല മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രോഗമുക്തമായ മനസ്സുമായി വന്നവർ മാത്രമാണ്. സന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരിക. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ വീടുകൾ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീധനത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ വധിക്കുക, ജീവിത പങ്കാളിയെ വകവരുത്തുക, അല്ലെങ്കിൽ ആ കാരണം അവൾ ആത്മഹത്യ ചെയ്യുക. മുസ്ലിം സമൂഹത്തിലും ഇത് അന്യമല്ല. ഒറ്റവാക്കിന് നമ്മുടെ ഉമ്മത്തിനോട് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാവുന്ന ഉമ്മത്തിന് ഉപദേശിക്കാനുള്ളത്, സ്ത്രീധനം അള്ളാഹു കൽപ്പിച്ച മഹറിന്റെ അക്സാണ്, വിരുദ്ധമാണ്. അറബികൾ സ്ത്രീധനത്തെ പറ്റി, നമ്മുടെ കേരളത്തിലെ സ്ത്രീധനം കേൾക്കുമ്പോൾ പറയാറുന്ന വാക്ക് മഴക്കൂസിൽ മഹർ, മഹറിനെ തലകുത്തനെ പിടിക്കാനുള്ള. വിവാഹം ശരിയാവാൻ അള്ളാഹ് കൽപ്പിച്ചത് മഹറാണ്, അത് ആണ് പെണ്ണിന് കൊടുക്കണം. അതിന് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവരുടെ വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിവാഹം ശരിയാകുമോ? ശരിയാവാത്ത വിവാഹം കൊണ്ട് ജനിക്കുന്ന സന്താനങ്ങൾ ഹലാലാകുമോ? അപ്പോൾ ഈ വർദ്ധിച്ചുവരുന്ന പുരുഷന്മാരിൽ നിന്ന് നമ്മുടെ സ്ത്രീകളെ ഏൽക്കുന്ന മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, അതൊരു വനിതാ കമ്മീഷനിലൊന്നും തീരുന്നതല്ല. ഞാൻ നിയമത്തിലേക്ക് പോകുന്നില്ല. അത് മനുഷ്യന്റെ മനസ്സിൽ തോന്നണം. ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച ഒരു പെൺകുട്ടി, അവൾ ഇതുവരെ കാത്തു സൂക്ഷിച്ച ചാരിത്രം ഉൾപ്പെടെ എല്ലാം എന്റെ മുമ്പിൽ തുറന്നു തന്ന ഒരു പെൺകുട്ടി, ഞാൻ അവളെ വഞ്ചിക്കുകയും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും മാനസികമായി വേദനിപ്പിക്കുന്ന പോലും അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടതാണ്. നാട്ടുകാരും മാതാപിതാക്കളും ചോദിച്ചതിന് അള്ളാഹു ചോദിക്കും എന്ന ഒരു തത്വാ ബോധമാണ് നമുക്ക് നൽകാനുള്ള പരിഹാരം. പ്രിയമുള്ളവരെ, തീരുമാനമെടുക്കുക. എന്റെ ആൺകുട്ടിയെ കൊണ്ട് ഞാൻ സ്ത്രീധനമില്ലാതെ, പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് 5 പൈസയും വാങ്ങാതെ വിവാഹം കഴിച്ച് അവളെ പൊന്നുപോലെ നോക്കും. ഇതെല്ലാവരും തീരുമാനിക്കുക. പെൺകുട്ടികളെ തീരുമാനമെടുക്കണം. വാപ്പയുടെ അടുക്കൽ വന്ന് കച്ചവടം ഉറപ്പിക്കുന്ന ചർച്ചയാണ് നിങ്ങളുടെ കല്യാണ നിശ്ചയ ദിവസമെങ്കിൽ തുറന്നു പറയാം എനിക്കത് വേണ്ട. അങ്ങനെ എല്ലാവരും പറഞ്ഞാൽ മാറ്റം വരും. അൽഹംദുലില്ലാ, ഒരുപാട് മാറ്റം വന്നു. പണ്ട് നമ്മുടെ കൗമ വിചാരിച്ചിരുന്ന ഇതെന്തോ ഒരു ചുന്നത്താണെന്നാ, എന്നിട്ട് അതൊരു വലിയ പരസ്യമായി പറഞ്ഞ് ഒരു മുലയാര പണ്ഡിതനെ പങ്കെടുപ്പിച്ച് സ്ത്രീധനം ഉറപ്പിച്ച് അൽഫാത്തിയെ പറയുന്ന കാലത്തൊക്കെ കഴിഞ്ഞു. നവോത്ഥാന സംഘടനകളുടെ ശ്രമം ഒരുപാട് ഫലം ചെയ്തിട്ടുണ്ട്. ബോധപൂർവം പറയാം ഇത് ഹറാമാണ്, അത് ജനിക്കുന്ന സന്താനം ഹറാമാണ്, അള്ളാഹിന്റെ വർക്കത്തുണ്ട് അവിടെ. മൂന്നാമതൊരു കാര്യം ഇന്ന് സന്ദർഭമായി ഓർമ്മിപ്പിക്കുന്നത്, പടച്ചവന്റെ തൗഫീഖോടെ നമ്മൾ ജീവിക്കുകയാണ്. ഇൻഷാ അള്ളാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബലിപെരുന്നാൾ വരികയാണ്. ഇൻഷാ അള്ളാ വിശദമായി അടുത്താഴ്ച പറയാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ അദഹിയത്ത്, അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കുക എന്നത്. വലിയ ഒരു സുന്നത്താണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ബലി അർക്കാത്ത ആളുകൾ, ബലികർമ്മം നിർവഹിക്കാത്ത ആളുകൾ പെരുന്നാൾ ആഘോഷത്തിന് അർഹരല്ല.
ഫിത്ർ സകാത്ത് കൊടുക്കാത്തവൻ ചെറിയ പെരുന്നാളിന് അർഹനല്ലാത്തതുപോലെ കഴിവുള്ളവൻ ബലി നിർവഹിക്കാതിരുന്നാൽ അത് വലിയൊരു സുന്നത്താണ് അവൻ നഷ്ടപ്പെടുന്നത്. ഫർള് എന്ന് പറയുന്നില്ല, അത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിൻ്റെ ഷിയാറുകളാണ്, പിൻപറ്റലുകളാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ സമയമായി. അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ല് പ്രതികൂല സാഹചര്യവും ലോക്ക്ഡൗണും എല്ലാം ഉണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അത് ഭംഗിയായി നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചതുകൊണ്ട് തന്നെ എല്ലാ ഭവനങ്ങളിലും അത് എത്തിച്ചു കൊടുത്തു. ഈ പ്രാവശ്യം അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാർ, നാട്ടിലുള്ളവരും ദൂരെയുള്ള ആളുകളും എത്രയും പെട്ടെന്ന് മഹല്ല് ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഒരു ഷെയറിൻ്റെ വില നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ തുക തന്നെയാണ്. അത് തുക നേരത്തെ ഏൽപ്പിച്ചാൽ നമുക്ക് നേരത്തെ വാങ്ങി സൗകര്യം ചെയ്യാം. ഗൂഗിൾ പേ നമ്പർ തരാം. അത് നമ്മുടെ ആരെങ്കിലും മഹല്ല് ഭാരവാഹികൾ എന്നെയോ ഈ സംസാരങ്ങൾ കേൾക്കുന്ന നമ്പറിലോ വിളിച്ച് വിശദീകരണം ആവശ്യപ്പെടുക. നമുക്കത് ഭംഗിയായി അള്ളാഹുവിൻ്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹു അതിൻ്റെ രക്തം ഭൂമിയിലെത്തുമ്പോൾ തഖ്വ അള്ളാഹുവിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞില്ലേ? രക്തവും മാംസവും അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, തഖ്വയാണ് ഹൃദയത്തിൻ്റെ. അതിൻ്റെ അവസ്ഥയും നേരത്തെ ചിന്തിക്കണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായി, ഈ ലോകത്തിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ആശുപത്രികളിലും സങ്കടത്തോടെ രോഗത്തിൻ്റെ പീഡനങ്ങളെപ്പറ്റി പരാതിപ്പെടുകയും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം, ചെറിയ കുഞ്ഞു കുട്ടി ഉൾപ്പെടെ രോഗബാധിതരാണ്. നാട്ടിലും ഇത് നിലച്ചിട്ടില്ല, അല്പം ആശ്വാസമുണ്ടെങ്കിലും നിലവിൽ നിൽക്കുന്നുണ്ട്. പ്രാർത്ഥന സജീവമാവുക. അള്ളാഹുവാണ് രോഗം ശിഫിയാക്കുന്നവൻ. അതോടൊപ്പം രോഗബാധിതരെ ശ്രദ്ധിക്കേണ്ടത്, അല്ല തീരുമാനിച്ചേ നടക്കൂ, ഒരു വേചാരവും വേണ്ട. മാഷാ അള്ളാഹു ഖാൻ, അല്ല ഉദ്ദേശിച്ച് നടക്കും. ലം ഇൻ ലം യശൈ ലം, ഉദ്ദേശിച്ചില്ലെന്നൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹു തവക്കുൽ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ജുമാ ദിവസത്തിലെ ഒരുപാട് സഹോദരങ്ങൾ ആമീൻ പറയുന്ന ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ, ഉറ്റവരുടെ, പ്രിയപ്പെട്ടവരുടെ, നാട്ടുകാരുടെ എല്ലാം, നാട്ടുകാരെ എല്ലാം ഈ മഹാമാരിയിൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗബാധിതരായവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാവട്ടെ. മഹത്തായ അർശിൻ്റെ ഉടമയോട് നമ്മൾ കെഞ്ചി യാചിക്കുന്നു, അള്ളാഹുവേ നസ്അലുല്ലാഹ അല്ലദീം റബ്ബൽ അർശിൽ അദീം അൻ യുആഫീനാ വയശ്ഫീനാ, ആഫിയത്തും ശിഫയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടനാഥ. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ ദീനീയായി വളർത്തുവാൻ, ദീനീ താലീം നൽകാൻ കഴിയുന്നില്ല. അവരെ നീ നിന്റെ ദീനിനെ പ്രിയപ്പെട്ടവരായി, നിന്റെ ദീനിനെ ബഹുമാനിക്കുന്ന വളർത്തുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുമിനാർ اللهم اجرنا من النار اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار اللهم ربنا اللهم انا نسالك علما نافعا ورزقا واسعا وشفاء من كل داء اللهم اشف امراضنا اللهم اشف امراض مرضانا يا رب العالمين اللهم انا نعوذ بك من البرص والجنون والجذام والكورونا وسيء الاسقام ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ولذكر الله أكبر وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته